കോവിഷീൽഡ് ആണ് മുഖ്യമായി ഉപയോഗിച്ചത്, കോവാക്സിനും ഉപയോഗിച്ചു. പുതിയൊരു വാക്സിനും കൂടി തുടങ്ങുകയാണ്, സ്പുട്നിക് വാക്സിൻ. അപ്പോൾ ഇന്ന് ഈ സ്പുട്നിക് വാക്സിനെ കുറിച്ചും വരാൻ പോകുന്ന ചില വാക്സിനുകളുടെ കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്പുട്നിക് വാക്സിൻ? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വാക്സിനുമായിട്ടാണ് ഇതിന് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ട് കാണും. വെക്റ്റർ വാക്സിൻ, നമ്മുടെ കോവിഷീൽഡ് ഒരു വെക്റ്റർ വാക്സിനാണ്. ഈ കോവിഷീൽഡ് യു കെയിൽ അസ്ട്രസെനക്ക കമ്പനിയുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ വാക്സിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന വാക്സിനാണ് കോവിഷീൽഡ്. അപ്പോൾ അത് രണ്ടും നമുക്കറിയാവുന്ന വെക്റ്റർ വാക്സിനുകൾ എന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തുള്ള വാക്സിനുകളാണ്. അതേ ഗണത്തിൽ അതേ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള മറ്റ് ചില വാക്സിനുകളും കൂടിയുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഈ സ്പുട്നിക് വാക്സിൻ. എന്താണ് ഇപ്പോൾ വെക്റ്റർ വാക്സിൻ എന്ന് പറയുന്നത്? ഒരു ഒരു വൈറസിനെ, അഡിനോ വൈറസിനെ, ഈ അഡിനോ വൈറസ് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം ഉണ്ടാകുന്ന വാക്സിനാണ്. ഹ്യൂമൺ അഡിനോ വൈറസ്, നമുക്കെല്ലാവർക്കും ജലദോഷം ഉണ്ടാക്കുന്ന പല വൈറസുകളിൽ ഒന്നാണ് അഡിനോ വൈറസ്. അത് തന്നെ പലതരത്തിലുണ്ട്, 26, 5 എന്നൊക്കെ നമ്മൾ പലരും ഇപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ, അല്ലെങ്കിൽ നേരത്തെ ആസ്ട്രസെനക്ക എന്ന് പറഞ്ഞത് ഹ്യൂമൺ അഡിനോ വൈറസ് അല്ല, ചിമ്പാൻസിയുടെ അഡിനോ വൈറസ് ആണ്. എന്തുകൊണ്ടാണ് ചിമ്പാൻസിയുടെ അഡിനോ വൈറസ് ഉപയോഗിച്ചത്? നമ്മൾക്ക് വളർക്കും വന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ അഡിനോ വൈറസ്, ജലദോഷം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അതിനെതിരെ ഒരു പ്രതിരോധം ഉണ്ടാവും. അപ്പോൾ ആ ഹ്യൂമൺ അഡിനോ വൈറസ് വെച്ചൊരു വാക്സിൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ വൈറസിനെ നിർവീര്യമാക്കി കളയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ അസ്ട്രസെനക്കയുടെ ഒറിജിനൽ വാക്സിനും നമ്മൾ കോവിഷീൽഡും ഒക്കെ ചിമ്പാൻസിയുടെ അഡിനോ വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജലദോഷം ഉണ്ടാക്കുന്ന അഡിനോ വൈറസ് ഉപയോഗിച്ചുള്ള വാക്സിൻ, അതാണ് സ്പുട്നിക് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പുട്നിക് വാക്സിന് ഈ ഒരു കാര്യം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടുകയല്ല, വാക്സിൻ ഫലപ്രദമാകാതെ പോവില്ലേ എന്നുള്ള കാര്യം. അപ്പം അത് ഈ ഒരു കാര്യം അവർ അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അവരതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തിയതാണ്. രണ്ട് തരത്തിലുള്ള അഡിനോ വൈറസുകളെ, ഒന്നാമത്തെ ഇഞ്ചക്ഷനും രണ്ടാമത്തെ ഇഞ്ചക്ഷനും രണ്ട് തരത്തിലുള്ള അഡിനോ വൈറസ് ഉപയോഗിക്കുന്നു. ആദ്യത്തേത് അഡിനോ വൈറസ് 26, രണ്ടാമത്തെ അഡിനോ വൈറസ് 5. അങ്ങനെയാവുമ്പോൾ ഈ ഒരു വാക്സിനെതിരെയുള്ള പ്രതിരോധം കൊണ്ട് നശിച്ചു പോകുന്നത് കുറക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൾ. അത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതാണ് സ്പുട്നിക് വാക്സിൻ. ഇപ്പോൾ സ്പുട്നിക് വാക്സിൻ ഏകദേശം കഴിഞ്ഞ വർഷം ഒടുവിൽ തന്നെ റഷ്യയിൽ പഠനങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയും ഒടുവിൽ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അത് നൈതികതയ്ക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞു, ആരും അംഗീകരിക്കുകയുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു, നമ്മൾ 60-ാമത്തെ രാജ്യമാണ് ഈ വാക്സിൻ തുടങ്ങുന്നത്. 59 രാജ്യങ്ങൾ, മിക്ക രാജ്യങ്ങളിലും ഒരുപാട് ഡോസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മളും അത് വാങ്ങിച്ചുപയോഗിക്കുകയാണ്. അത് ഒന്നുകൂടി ഫലപ്രദമാണ്, സുരക്ഷിതമാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെക്റ്റർ വാക്സിനുകൾ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 വാക്സിനുകളും വളരെ സമാനതകളുള്ളതാണ്. ഇതാണ് അസ്ട്രസെനക്ക, നമ്മൾ ഉപയോഗിക്കുന്ന കോവിഷീൽഡ്, ഉപയോഗിച്ചിരിക്കുന്ന കോവിഷീൽഡ്. ഇതാണ് സ്പുട്നിക്. ഇതിൽ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും ഇത്തിരി രണ്ടും രണ്ട് വാക്സിനുകളാണ്. ഇത് ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ, ഇതിൽ അഡിനോ വൈറസ് 26 ഉപയോഗിക്കുന്നത്. കാൻസിനോ ചൈന വാക്സിൻ, ഇതിൽ അഡിനോ വൈറസ് 5. ഇതെല്ലാം അഡിനോ വൈറസുകൾ, ഇതെല്ലാം ഹ്യൂമൺ അഡിനോ വൈറസുകളാണ്. ഈ അസ്ട്രസെനക്കയിൽ കോവിഷീൽഡ് ചിമ്പാൻസി അഡിനോ വൈറസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ഈ സ്പുട്നിക് വാക്സിനെ അവകാശപ്പെടാവുന്ന ഒരു കാര്യം, നമുക്കധികം ആർക്കും ഈ വാക്സിനുകൾ ഉപയോഗിച്ച് ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ അധികമൊന്നും അറിവില്ലാത്തൊരു കാര്യമാണ്, ആദ്യത്തെ ഡോസും രണ്ടാമത്തെ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വാക്സിനുകൾ. ഇനി അങ്ങോട്ടത് ഉപയോഗിക്കുമ്പോഴും അത്തരത്തിലുള്ള ശ്രദ്ധ വേണ്ടതുണ്ട്.
ആദ്യത്തെ ഡോസ് ആണെങ്കിൽ ഇതാണ്, രണ്ടാമത്തെ ഡോസ് ആണെങ്കിൽ മറ്റതാണ്, ഒരൊറ്റ വാക്സിൻ അല്ല എന്നുള്ളത് ചിലപ്പം വാക്സിൻ കൊടുക്കുന്ന അവസരങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് മാറാം. അപ്പം മറ്റ് നമുക്ക് ഇതുവരെ പറഞ്ഞു കേട്ടിരിക്കുന്ന വാക്സിനുകളൊക്കെ ഒന്നാം ഡോസും രണ്ടാം ഡോസും ചിലപ്പോൾ മൂന്നാമത് ഡോസും ബൂസ്റ്ററും ഒക്കെ കൊടുക്കുന്നത് ഒരേ വാക്സിനാണ്. വാക്സിനുകളിൽ വലിയ മാറ്റമില്ല. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രൈമറി ഡോസ് പെൻഡാവാലന്റ് കൊടുത്തു, അതിൻ്റെ ബൂസ്റ്റർ ആകുമ്പോൾ ഡി പി ടി വാക്സിന്. അതിൽ പക്ഷേ ഘടകങ്ങളിൽ മാറ്റമില്ല, അതിലുള്ള മൂന്നെണ്ണം എടുത്തിട്ട് ഇപ്പുറം കൊടുത്തു എന്ന് മാത്രമേ. ഇതിൽ അങ്ങനെയല്ല, ഈ വാക്സിനും രണ്ടാമത്തെ വാക്സിനും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ വെക്റ്റർ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് ഈ സ്പുട്നിക് വാക്സിന് മാത്രമായിട്ട് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്പുട്നിക് വാക്സിനെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞു. ഇനി വരാനിരിക്കുന്ന വാക്സിനുകളിൽ ചില കൗതുകകരമായ വസ്തുതകളാണ് പറയുന്നത്. നമ്മൾ സ്പുട്നിക് വാക്സിൻ്റെ കാര്യം പറഞ്ഞു, മറ്റ് വാക്സിനുകൾ വ്യത്യസ്തമായിട്ട് ഇവിടെ 3 ആഴ്ച ഗ്യാപ്പിനാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഫൈസറിൻ്റെ വാക്സിനും മോഡേണ വാക്സിനും അത് ഒരെണ്ണം 28 ദിവസത്തെ ഗ്യാപ്പിനാണ്, മറ്റൊരെണ്ണം 3 ആഴ്ച വാക്സിൻ. അതൊഴികെയുള്ള മറ്റ് വാക്സിനുകൾ മുഴുവനും ഏകദേശം ഈ 4 ആഴ്ച ഗ്യാപ്പിനാണ് വെക്കുന്നത്. അപ്പോൾ ഇത് 3 ആഴ്ച ഗ്യാപ്പിന് ഉപയോഗിച്ചാൽ തന്നെ നല്ല ഫലം കാണുന്നു എന്നാണ് കണ്ടിട്ടുള്ളത്. മറ്റൊരു വാക്സിൻ വരുന്നത് സൈക്കോ ഡി എന്നൊരു വാക്സിൻ. ആ വാക്സിൻ നമ്മളെല്ലാവരും mRNA വാക്സിൻ എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ mRNA ഉപയോഗിച്ചുകൊണ്ട് ഫൈസർ വാക്സിൻ മോഡേണ വാക്സിൻ, പക്ഷേ ഇത് ഇത്തിരി വ്യത്യസ്തം DNA വാക്സിൻ. അപ്പം DNA പ്ലാസ്മിൻ DNA വാക്സിൻ അത് വളരെ ഫലം ചെയ്യുന്ന വാക്സിൻ തന്നെയാണ്. പക്ഷേ ഇപ്പം 3ാം ഘട്ട പരീക്ഷണം തുടങ്ങുന്നതേ ഉള്ളൂ, ഈ വർഷം അവസാനമാകുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാനാവുള്ളൂ. ഈ വാക്സിൻ നമ്മുടെ ഇന്ത്യയിൽ സൈഡക്സ് കാഡില്ല ഉണ്ടാക്കുകയാണ് സൈക്കോപ്ഡി. അത് നമ്മളിവിടെ വരാൻ പോകുന്ന വാക്സിനാണ്. അതിനൊരു പ്രത്യേകതയുള്ളതോ, അതിന് 3 ഡോസ് ഉണ്ട്. ഈ ഒരു വാക്സിൻ ഒഴികെ മിക്ക വാക്സിനുകളും 2 ഡോസ് മാത്രമുള്ളതാണ്. ഈ ഒരു വാക്സിൻ 3 ഡോസ് ഉണ്ട്. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, ഇത് ഇൻട്രാഡെർമൽ, നമുക്കറിയാലോ ഇൻട്രാഡെർമൽ വെച്ചാൽ BCG കൊടുക്കുന്ന പോലെ തൊലിക്കടിയിൽ. ഇപ്പം റാബീസിൻ്റെ വാക്സിനും തൊലിക്കടിയിലാണ് കൊടുക്കുന്നത്, IDRV എന്ന് പറയും, ഇൻട്രാഡെർമൽ. അപ്പം ഇത് ഇൻട്രാഡെർമലാണ്, 3 ഡോസ് വേണം. അപ്പോൾ ഇതിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് ഈ വാക്സിൻ നമ്മൾക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൊടുക്കാൻ, ഇൻട്രാഡെർമൽ കൊടുക്കാൻ കുറച്ച് ആതുര സേവകർക്ക് കൊടുക്കുന്നവർക്ക് ഇത്തിരി പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ടാവും. ഈ പറഞ്ഞ വാക്സിനുകളൊക്കെ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിനുകളെക്കാളും വില കൂടുതലുള്ളതാണെന്ന് മനസ്സിലാക്കണം. സ്പുട്നിക് വാക്സിന് ഏകദേശം 750 രൂപ വിലയുണ്ട്. നമുക്ക് മറ്റൊരു വാക്സിൻ കിട്ടുന്നത് 250 രൂപയ്ക്ക് താഴെയാണ് എന്ന് ഓർക്കുക. ഈ DNA വാക്സിനും വില കുറയാനല്ല, കൂടുതലാവാൻ തന്നെയാണ് സാധ്യത. അത് എത്രമാത്രം ഫലം ചെയ്യുന്നു, സുരക്ഷിതമൊക്കെ ഇനി കണ്ടറിയാനിരിക്കുന്നേ ഉള്ളൂ. ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇൻട്രാഡെർമൽ DNA വാക്സിൻ നമുക്ക് കിട്ടും. ഇനി വളരെയേറെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പുതിയൊരു നോവൽ വാക്സിനാണ് നേസൽ വാക്സിൻ. നേസൽ വാക്സിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ കൗതുകം തോന്നുന്ന കാര്യം, ഒരു ഇഞ്ചക്ഷനോട് ആവശ്യമില്ല, 2 തുള്ളി മൂക്കിൽ ഒഴിച്ചാൽ മതി, ഒരു നേസൽ സ്പ്രേ പോലെ, നേസൽ ഡ്രോപ്പ് പോലെ. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ്റെ ആവശ്യമേ വരുന്നില്ല, ഏറ്റവും ചെറിയ ഡോസ് വായിലൊഴിച്ചു കൊടുത്താൽ അല്ല മൂക്കിലൊഴിച്ചാൽ മതി. ഇപ്പം അതിന് വലിയ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് കൊണ്ടൊക്കെ നമ്മളതിന് ഉറ്റു നോക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ഭാരത് ബയോടെക്കും ഫ്ലൂജൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് യോജിച്ചുകൊണ്ട് കോറോഫ്ലൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്സിൻ ഇറങ്ങുന്നു. അതോടുകൂടെ അവർ പിന്നീട് ചിമ്പാൻസി അഡിനോ വൈറസ്, പിന്നെ റാബീസ് വൈറസ്, ഇതൊക്കെ വെച്ചിട്ട് അവരുടെ സിംഗിൾ ഡോസ് നേസൽ വാക്സിനുകൾ ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പം അതേക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പറയാം. കുറേയും കൂടി രസകരമായിട്ടുള്ള വസ്തുതകളാണ് ഈ നേസൽ വാക്സിനുകളെ പറ്റിയുള്ളത്. നമ്മൾ ഈ 3 വാക്സിനുകളെ പറ്റി ചെറിയൊരു താരതമ്യം പറയാം. കോവിഷീൽഡ് നമുക്കറിയാം 55% എഫിഷ്യൻസി മാത്രമേ 4 ആഴ്ചകൾ ഗ്യാപ്പിന് എടുക്കുമ്പോഴുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ UK ലെ സ്റ്റഡി ആണ് ഒറിജിനൽ ആസ്ട്രസെനക്കേണ്ടത്.
4 weeks to 12 weeks ഗ്യാപ്പിലാണ് വാക്സിനുകൾ തമ്മിലുള്ള ഇടവേള കൂടുന്നതിനനുസരിച്ച് ഫലം കൂടുന്നു. 12 ആഴ്ചകളൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 90%ത്തിനടുത്തൊക്കെ ചിലപ്പം ഫലം ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 ആഴ്ച ഗ്യാപ്പ് ആകുമ്പോൾ 55% ഉള്ളൂ. ആവറേജ് നമ്മൾ 70% എന്ന് പറയും എങ്കിലും ഈ 70% കിട്ടണമെങ്കിൽ ഏകദേശം 8 ആഴ്ചയോളം ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ 70%ത്തിനടുത്ത് കിട്ടുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ട് ആ വാക്സിൻ ഫലം ചെയ്യില്ല എന്നല്ല, ഈ എല്ലാ വാക്സിനുകളും സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടാക്കുന്നതിൽ 100% തടയും. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും 30% ഫെയിലിയർ എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പം വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അസുഖം വന്നു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് മുഴുവൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. പക്ഷേ മരണമോ ICU അഡ്മിഷനോ ഗൗരവ തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഒരിക്കലും വരില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കോവാക്സിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് നൈതികതയ്ക്ക് ചേരാത്ത രീതിയിൽ പഠനം കഴിയുന്നതിന് മുമ്പേ ഇറക്കി എന്നുള്ള കുറച്ച് കാര്യങ്ങളിലായിരുന്നു നമ്മൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നത്. പക്ഷേ വാക്സിൻ നമ്മളിപ്പോൾ നമ്മൾ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു, പഠനങ്ങൾ ഏകദേശമായിരിക്കുന്നു. അപ്പോൾ 81% ഏകദേശം ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. കുറേയും കൂടി സെമിഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയുള്ള അതിനും സാധ്യത കൂടുതലുള്ളൊരു വാക്സിനാണ്. നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ഇതിൻ്റെ പഠനത്തിൽ മുഴുവനും 4 ആഴ്ച ഗ്യാപ്പ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. 4 ആഴ്ച ഗ്യാപ്പ് കൊണ്ട് തന്നെ ഈ പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ഈ സ്പുട്നിക്കിനെ പറ്റി പറയുകയാണെങ്കിലോ, സ്പുട്നിക്കിൻ്റെ എഫിഷ്യൻസി ഇതിനേക്കാളൊക്കെ ഒന്നുകൂടി മേലെയാണ്. 91.6% ആണ്. രണ്ടാമത്തെ കാര്യം, 3 ആഴ്ച ഗ്യാപ്പ് തന്നെയാണ് പഠനത്തിലുള്ളൂ. അപ്പോൾ 3 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഒരു ഡോസ് എടുത്തിട്ട് 3ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ 70% പ്രൊട്ടക്ഷൻ ഉണ്ട്. സീരിയസ് ഇല്ലസിൻ്റെ തന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ 3 വീക്സ് ഗ്യാപ്പ് കഴിഞ്ഞ് ഏകദേശം പിന്നീട് 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും 92% സുരക്ഷിതത്വം ഈ സ്പുട്നിക് വാക്സിനുണ്ട്. എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങൾ, ഈ സീരിയസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസിനും ഒന്നും ഇതിൻ്റെ പഠനത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അത് സുരക്ഷിതത്വം വളരെ മെച്ചപ്പെട്ടതാണ്. ഈ അലർജി എന്നുള്ളതൊന്നും വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ചും mRNA ബേസ്ഡ് വാക്സിനുകൾ പലപ്പോഴും അലർജി വലുതുള്ള ആളുകൾക്ക് കൂടുതൽ ഗൗരവതരമായിട്ടുള്ള ഒരു റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മറ്റ് വാക്സിനുകളിലും അപൂർവമായിട്ടാണെങ്കിലും, എണ്ണം വളരെ കുറവാണെങ്കിലും കുറച്ചൊക്കെ ചില ആളുകൾക്ക് വാക്സിൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. പക്ഷേ ഈ സ്പുട്നിക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ സുരക്ഷിതത്വം ഇതിന് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞു, ഏത് വാക്സിനാണെങ്കിലും 70% ആണെന്നുള്ളത് കൊണ്ട് ഇത് കുറവാണെന്നല്ല, ഇതെല്ലാം ഗൗരവതരമായിട്ടുള്ള അസുഖത്തിനെതിരെ 100% പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി ജോൺസൺ ജോൺസൺ എന്ന് പറഞ്ഞിരുന്ന ഈ വാക്സിൻ, ഞാൻ നേരത്തെ പറഞ്ഞ 3 ഡോസ് വേണമെന്ന് പറഞ്ഞത് 0, 28 days and 56 days, അത് തൊലിക്കിടയിലാണ് DNA വാക്സിനാണെന്ന് പറഞ്ഞു. ഈ ഫ്ലൂ വാക്സിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മൾ എന്താണ് നേസൽ ഡ്രോപ്പ് ആയിട്ട് വാക്സിൻ കൊടുക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ഫ്ലൂ വൈറസിനെതിരുള്ള വാക്സിൻ ഉണ്ട്. ആ ഫ്ലൂ വൈറസ്, ഈ ഫ്ലൂജൻ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്ന ആ ഫ്ലൂജൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലൂ വൈറസ് വാക്സിനെ ആ വാക്സിനകത്ത് ഈ കോവിഡ് വാക്സിൻ്റെ ജനിതക ഘടകം കൂടി വിളക്കി ചേർക്കുകയാണ്. ഫ്ലൂ വൈറസുമായിട്ട് യോജിപ്പിച്ചിട്ടാണ് ഈ കൊറോഫ്ലൂ എന്ന് പറയുന്ന വാക്സിൻ ഉണ്ടാക്കുന്നത്. അത് പ്രീ ക്ലിനിക്കൽ സ്റ്റേജിലാണ്, എത്താൻ ഇനിയും 1-1.5 വർഷം കഴിയുമ്പോഴേ എത്തുള്ളൂ. അത് പക്ഷേ ഒരു നോവൽ ഐഡിയ ആണെന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഭാരത് ബയോടെക് തന്നെ മറ്റ് 2 കാര്യങ്ങൾ രീതിയിലും കൂടി ഇത് വികസിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ചിമ്പാൻസി അഡിനോ വൈറസിൻ്റെ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേസൽ ഡ്രോപ്സ്, അതുപോലെ തന്നെ റാബീസ് വൈറസ്. നമുക്കറിയാം റാബീസ് വൈറസ് അത് ഇനാക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ആ റാബീസ് വൈറസുമായിട്ട് യോജിപ്പിച്ചുകൊണ്ടും ഈ നേസൽ വാക്സിൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നേസൽ വാക്സിൻ എന്താണതിൻ്റെ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ, അത് വൈറസ് എൻട്രി പോയിന്റിലാണ് സുരക്ഷിതത്വം നൽകുന്നത്. നമ്മൾ അത് ഒന്നും കൂടി മെച്ചപ്പെട്ടിരിക്കും എന്ന് വെച്ചാൽ, ഇതാണ് ഗേറ്റ്, മൂക്കും വായുവാണ് ഗേറ്റ്. ആ ഗേറ്റിൽ തന്നെ കുറെ കാവൽ ആൾക്കാർ നിർത്തുകയാണ്. അപ്പോൾ വൈറസിന് അവിടെ തങ്ങി നിൽക്കാനേ സാധ്യത ഇല്ലേ അറിയാവും. ഇപ്പം നമ്മൾ പറയുന്ന
പ്രതിരോധമെന്ന് പറയുന്നത് പലതരത്തിലുള്ള പല തലത്തിലുള്ള പ്രതിരോധമുണ്ട്. രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധം, അസുഖം വളരെ കൂടാതിരിക്കാനുള്ള പ്രതിരോധം, ഈ രോഗാണുവിന് നമ്മളെ മേലേക്ക് കയറി നിൽക്കാൻ പോലും സമ്മതിക്കാത്ത പ്രതിരോധം, അതാണ് നമ്മൾ പറയുന്ന സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ വൈറസ് വന്ന് എൻ്റെ മൂക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ താളിൻ്റെ മേലെ വെള്ളത്തുള്ളികൾ തെറിച്ചു പോകുന്ന പോലെ വൈറസിനോട് നിൽക്കക്കള്ളിയില്ലാതെ പോകേണ്ടി വരും. സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഫുള്ളി പ്രൊട്ടക്റ്റഡ്, അത്തരത്തിലുള്ളൊരു സാധ്യത ഈ നേസൽ വാക്സിന് ഉണ്ട് എന്നുള്ളതാണ് കുറേ കൂടി കൗതുകകരമായ കാര്യം. പക്ഷേ അത് വരാനിരിക്കുന്നേ ഉള്ളൂ. പ്രീ ക്ലിനിക്കൽ സ്റ്റേജിലാണ് ഈ ഇപ്പോൾ ഈ വാക്സിൻ ഉള്ളത്. അപ്പോൾ ഈ സ്പുട്നിക്കിൻ്റെ പരിമിതികൾ എന്താണെന്നും കൂടി പറഞ്ഞു നിർത്താം. ഇപ്പോൾ കോവാക്സിൻ്റെ പരിമിതികൾ, കോവിഷീൽഡിൻ്റെ പരിമിതികൾ എന്താണ്? നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന mRNA വാക്സിനുകൾ, ഫൈസറിൻ്റെ ആയിക്കോട്ടെ മോഡേൺ ആയിക്കോട്ടെ, അത് ഒറിജിനൽ വൈറസിനെതിരെ 95% മ്യൂട്ടേഷൻ, ജനിതക മാറ്റം വന്നിരിക്കുന്ന വൈറസുകൾക്കെതിരെ അത്രയും ഫലം ചെയ്യുന്നില്ല. അതിൽ ഫൈസറിൻ്റെ വാക്സിൻ ഒന്നുകൂടി മെച്ചമാണ്. മോഡേണ ചില വേരിയൻസിനെതിരെ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കൻ വേരിയൻസിനെതിരെയൊക്കെ 60% താഴെയേ ഫലം ചെയ്യുന്നുള്ളൂ. ഇപ്പം ഓരോ വാക്സിനും നമ്മൾ അത് പുതിയ മ്യൂട്ടൻറ്റ് വരുമ്പോൾ എത്രമാത്രം അത് അതിനെ പ്രതിരോധം നൽകുമെന്നതിന് ഇപ്പോഴും ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ചും കൂടി ഒരു ആലോചന വേണ്ടതുണ്ട്. അപ്പോൾ കോവാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യൻ ഈ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ നമ്മുടെ കോവിഡ് വൈറസിനെതിരെയും UK സ്ട്രെയിനെതിരെയും അതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, പഠനം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ സൗത്ത് ആഫ്രിക്കൻ വേരിയൻ്റ്, ബ്രസീൽ വേരിയൻറ്റിനെതിരെ എത്രമാത്രം ഫലം ചെയ്യും കോവാക്സിൻ എന്നറിയില്ല. കോവിഷീൽഡ് UK വേരിയൻറ്റിനെതിരെയും ഒറിജിനൽ വൈറസിനെതിരെയും ഫലം ചെയ്യും. പക്ഷേ സൗത്ത് ആഫ്രിക്കൻ വേരിയൻറ്റിനെതിരെ വളരെ 10% എഫിഷ്യൻസിയെ അതിനുള്ളൂ. ബ്രസീൽ വേരിയൻറ്റിനെതിരെ പഠനം നടത്തിയിട്ടില്ല. അപ്പോൾ സ്പുട്നിക് വാക്സിനെ കുറിച്ചോ, സ്പുട്നിക് വാക്സിനെ കുറിച്ച് പറയാനുള്ളത് ഒരുപാട് മെച്ചങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ മ്യൂട്ടൻസിനെതിരെ എത്രമാത്രം അത് ഫലപ്രദമാവുമെന്നുള്ള പഠനങ്ങൾ ഇല്ല, അതൊരു പരിമിതിയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയൊരു പോരായ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പുതിയ വാക്സിൻ വരുന്നു, കുറച്ച് വില കൂടുതലാണെങ്കിലും സർക്കാർ നമുക്ക് തരുന്നു. അപ്പോൾ വാക്സിനെതിരെ മുഖം തിരിച്ച് നിൽക്കാതെ ഏത് വാക്സിൻ ആണെങ്കിലും നമ്മൾ സ്വീകരിക്കുക, കാരണം ഇതിൽ നിന്ന് മറികടക്കാനുള്ള വഴികൾ വാക്സിനുകൾ തന്നെയാണ്. വാക്സിനുകൾ മാത്രമല്ല നമ്മുടെ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, മാസ്ക് ആൻഡ് ഡിസ്റ്റൻസിങ്. താങ്ക് യു.